ഹായ് ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾ അമ്പലത്തിൽ പോവാ കേട്ടോ. അപ്പോൾ ഞാൻ സ്ഥിരമായി പ്രാർത്ഥിക്കുന്നതിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അമ്പലമാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ 2 വർഷം കൂടി കേട്ടോ പോകുന്നത്. അപ്പോൾ എൻ്റെ അമ്പലമൊക്കെ കാണിച്ചു തരാം. പിന്നെ അതുപോലെ നമ്മുടെ കുഞ്ഞിയുടെ പിറന്നാളാണിന്ന്. അപ്പോൾ അതിന് ശേഷം ഒരു കുഞ്ഞു സദ്യയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എവിടെയാണ്? ഇത് എരിത്തിക്കൽ അമ്പലം. പ്രവീൺചേട്ടൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലമാണ്. പ്രവീൺചേട്ടനൊക്കെ ചെറുപ്പം തൊട്ടേ പോകുന്ന അമ്പലമാണിത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. ഇതാണ് തിരുനക്കര മഹാദേവ ക്ഷേത്രം. ചെറുപ്പം മുതലേ ഞാൻ വരുന്ന എൻ്റെ അമ്പലം. ഇത് ശിവൻ്റെ അമ്പലാട്ടോ. ഇതാ ഈ സ്റ്റേജ് കണ്ടോ. ഈ സ്റ്റേജിൽ ഒരുപാട് പ്രാവശ്യം എല്ലാ വർഷവും ഡാൻസ് കളിക്കുന്ന കേട്ടോ ഉത്സവത്തിന്. അപ്പോൾ നമുക്ക് അമ്പലത്തിൽ കയറി കാണാവേ. അച്ചച്ചനും കുഞ്ഞിയും ഇവിടെ 1, 2, 3 കളിച്ചുകൊണ്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ അവർ വരട്ടെ. 8, 9, 10, 11. എനിക്കൊരു പ്രത്യേക ഫീലുള്ള അമ്പലം കേട്ടോ ഇത്. അതായത് ഒത്തിരി പ്രത്യേകതകളുള്ള ഒരു അമ്പലമാണ് എന്നെ സംബന്ധിച്ച്. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കല്യാണം കഴിഞ്ഞത് ഇവിടെയാണ്. ഞാൻ ചെറുപ്പം മുതലേ വരണ ഇവിടെയാണ്. എൻ്റെ എല്ലാ മത്സരങ്ങൾക്കും കോമ്പറ്റീഷൻ അല്ലെങ്കിൽ എന്തിനു മുന്നേ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടാട്ടോ പോവാറ്. അതുപോലെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ഇവിടെയാണ്. കുഞ്ഞിക്ക് ചോറ് കൊടുത്ത ഇവിടെയാണ്. അങ്ങനെ ഒക്കെ അങ്ങനെ ഒരുപാട്. ജടാടവീ ഗലജ്ജല പ്രവാഹ പാവിത സ്ഥലേ ഗലേവ ലംബ്യ ലംബിതാംബുജംഗ തുംഗ മാലിമ ജടാടവീകലജ്ജല പ്രവാഹ പാവിത സ്ഥലേ ഗലേവ ലംബ്യ ലംബിതാംബുജംഗ തുംഗ മാലിമ ജടാകടാഹ സംഭ്രമ ഭ്രമന്നിലിംപ
നിർജ്ജലി വിലോലമീച്ച് വല്ലരി വിരാജമാന മൂർധനി കണ്ട കണ്ട ഞങ്ങളുടെ ആനയെ കണ്ടോ? അതാണ് ഞങ്ങളുടെ ആന. അച്ഛനും പ്രേംജിയുടെ ഒക്കെ ആനപ്രാന്ത കേട്ടോ. അച്ഛൻ മണിക്കൂറുകളോളം ഇതിനെ വെറുതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കണ്ടോ, ഇതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പ്ലേസ്. ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷം എനിക്കിവിടെ വരുമ്പോഴാട്ടോ. എൻ്റെ എല്ലാ സന്തോഷങ്ങളും എൻ്റെ സങ്കടങ്ങളും എൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാം വന്ന് പറയുന്ന എല്ലാം അറിയാവുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ എന്താ പറയുക, ഞാനതിൻ്റെ മാസ്കൊക്കെ വെച്ചുകൊണ്ട് ആദ്യമായിട്ടാണ് കേട്ടോ അവിടെ വരുന്നത്. രണ്ട് വർഷം കൂടി മറ്റേത് സ്ഥിരം അമ്പലത്തിൽ നിന്ന് ഇറങ്ങാത്ത ഒരാളായിരുന്നു ഞാൻ. അപ്പം ഇന്ന് ഭയങ്കര സന്തോഷമാണ്. ഈ പടികൾക്ക് ഉണ്ട് കുറേ കഥകൾ പറയാൻ. ഞങ്ങൾ വൈകുന്നേരം വന്ന് വെറുതെ ഇരിക്കുമായിരുന്നു കേട്ടോ. കടലൊക്കെ കഴിച്ച് അല്ലെങ്കിൽ സ്റ്റേജിൽ പ്രോഗ്രാം ഒക്കെ കണ്ട് ഉത്സവത്തിനൊക്കെ വരുമ്പോഴും ഒക്കെ ഈ സ്റ്റെപ്പിൽ വന്ന് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. നല്ല രസമായിരുന്നു ഇങ്ങനെ ഇരിക്കാൻ. അപ്പോൾ നമുക്ക് കിട്ടാലോ. അപ്പോൾ ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. ശരിക്കും അമ്പലത്തിൽ വന്ന് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചതല്ല, എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തു എന്ന് പറഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് പോയി അവിടെ അമ്മ സദ്യയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പ്രേംജിയുടെ വീട്ടിൽ അങ്ങോട്ട് പോവുക. കുഞ്ഞിയുടെ പിറന്നാളല്ലേ, അപ്പോൾ സദ്യയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ബാക്കിയ ശേഷമൊക്കെ കാണാം കേട്ടോ. ായിരുന്നു അത്. കണ്ട അതിന് ഫുഡ് കൊടുക്കാം കേട്ടോ. ഫുഡ് കൊടുക്കാൻ അതിനുള്ള ബഹളമാണ് എല്ലാം കൂടെ അങ്ങോട്ട് കൂടി വന്ന്. ഇപ്പം നോക്കിക്കോണേ ഇത് കഴിയുമ്പോഴത്തേക്കും എല്ലാം കൂടെ പറന്നു കേട്ടോ. നോക്കിക്കോണേ നോക്കിക്കണേ നോക്കി നോക്കാവേ.
എന്റെ കുഞ്ഞെന്തേ കുഞ്ഞെന്തേ ഹായ് എന്റെ കുഞ്ഞ് ഏ ഹാപ്പി ബർത്ത്ഡേ അല്ല ഒരു ഹായ് പറഞ്ഞേ ഹായ് ചോക്ലേറ്റ് ഒരു ഹായ് പറഞ്ഞേ എല്ലാവർക്കും കുഞ്ഞ് സദ്യ കൊടുക്കോ ആർക്കും കൊടുക്കത്തില്ലേ കൊടുക്കോ എല്ലാരും വരാൻ പറ ചോറിനെ എല്ലാരും വിളിക്കോ ചോറിനെ വിളിക്കൂ ना कलर मुड़ी के അതാണ് വെയിലത്ത് നിൽക്കുമ്പോൾ ഭയങ്കര ഭംഗിയാ എന്റെ ഈ ചാനലിലെ എല്ലാവർക്കും എന്തെങ്കിലും പറഞ്ഞു സബ്സ്ക്രൈബേഴ്സിനോട് എടുത്തോ എന്തെങ്കിലും പറഞ്ഞു എല്ലാരും ഈ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ആ ഇന്നല്ല കുഞ്ഞി കുഞ്ഞി എന്താ പറയുന്നത് എന്തോ ആ ചെറുപ്പടി सद्यूल कहूल मुख्य